ആശയങ്ങൾക്കും അപ്പുറം എന്ന അധ്യായത്തിൽ ഇന്ന് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചില ആശയങ്ങൾ. കണ്ണ്, കണ്ണിൻ്റെ ഘടന എങ്ങനെയാണ്, അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതിന് ഈ ഘടന എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ള ഒരാശയം നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ സ്ഥാനം, കൂടാതെ അതിൻ്റെ സംരക്ഷണങ്ങൾ, എന്തൊക്കെ മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ണ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങളായ ലെൻസ്, കൃഷ്ണമണിയുടെ പ്രവർത്തനം എന്നിവയും നമ്മൾ ഇന്ന് പരീക്ഷയുടെ ഒരു പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. കൂടാതെ പ്രകാശഗ്രാഹികൾ ഏതൊക്കെയാണ്, എത്രതരം പ്രകാശഗ്രാഹികളാണ് ഉള്ളത്, അവയുടെ ധർമ്മവും അവയുടെ ക്രമീകരണവും നമ്മളിന്ന് ഇവിടെ പങ്കുവെക്കുന്ന ആശയങ്ങളിൽ പ്രധാനമാണ്. നേത്ര വൈകല്യങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്ന ഒരു ആശയത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം. കൂടാതെ നേത്രദാനം മഹാദാനം എന്ന ഒരു മഹത്തായ സന്ദേശം കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കാദ്യം ചില പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രകൃതി മനോഹരിയാണ്, ധാരാളം പ്രകൃതി ദൃശ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണാം. ഈ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ഈ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് കണ്ണുകൾ മാത്രം മതി. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു പ്രകൃതി ദൃശ്യമാണ് സ്ക്രീനിലുള്ളത്. ഈ പ്രകൃതി ദൃശ്യം ആസ്വദിക്കാൻ തീർച്ചയായും കണ്ണുകൾ മാത്രം പോരാ. കാരണം പൂക്കളുടെ ഗന്ധം, പക്ഷികളുടെ ശബ്ദം, കാറ്റിൻ്റെ തലോടൽ തുടങ്ങിയവയെല്ലാം നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. കൂടാതെ ഇവ മാത്രം നമുക്ക് ആസ്വദിച്ചാൽ പോരാ, ഇവയെല്ലാം നമുക്ക് ഒരേ സമയം തന്നെ ആസ്വദിക്കാനുള്ള കഴിവും ഉണ്ട്. ഇതെങ്ങനെയാണ്, ഇതിനുള്ള സംവിധാനം എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് നോക്കാം. അതായത് ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്, ഇതിനെന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മുടെ ശരീരം ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കേണ്ടത്. ഇതിനുവേണ്ടി കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രകൃതിയിൽ നിന്നുള്ള അറിവുകൾ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. കാഴ്ച എന്ന് പറയുന്ന അനുഭവം അനുഭവവേദ്യമാക്കുന്നത് കണ്ണുകൾ വഴിയാണ്. കേൾവി എന്ന അനുഭവത്തിന് പ്രാധാന്യം നൽകുന്നത് ചെവിയിലൂടെയാണ്. ഗന്ധം നമുക്ക് അറിയാൻ കഴിയുന്നത് മൂക്ക് എന്ന ജ്ഞാനേന്ദ്രിയത്തിലൂടെയാണ്. രുചി എന്ന അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നാക്ക് എന്ന ജ്ഞാനേന്ദ്രിയമാണ്. സ്പർശം നമുക്ക് അറിയാൻ കഴിയുന്നത് ത്വക്കിലൂടെയാണ്. അതായത് കേവലം കണ്ണുകൾ കൊണ്ട് മാത്രം നമുക്കൊരിക്കലും നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയത്തില്ല. അവിടെ പക്ഷികളുടെ, നേരത്തെ നമ്മൾ കാണിച്ച ചിത്രത്തിലെ പക്ഷികളുടെ ശബ്ദം, പൂക്കളുടെ ഗന്ധം, മാങ്ങയുടെ രുചി, കാറ്റിൻ്റെ തലോടൽ ഇവയെല്ലാം ആസ്വദിക്കാനായിട്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൂടിയേറ്റി വരും. നമ്മുടെ ശരീരത്തിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്. അതുകൊണ്ട് ഇവയെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണിനെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടേണ്ടത്. കണ്ണുകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്താണ് കണ്ണിൻ്റെ സ്ഥാനം? തലയോട്ടിലെ നേത്രകോടനം എന്നറിയപ്പെടുന്ന കുഴികളിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. കണ്ണുകളെ നേത്രകോടനത്തിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് 3 ജോഡി പേശികളുടെ സഹായത്താലാണ്. കണ്ണിന് ധാരാളം സംരക്ഷണ മാർഗങ്ങൾ കൂടി ഉണ്ട്. ഒന്ന് പുരികം, കൺപോള, കൺപീലി, കണ്ണുനീർ തുടങ്ങിയ സംരക്ഷണ മാർഗങ്ങൾ കൂടി കണ്ണിനുണ്ട്. നമുക്ക് എന്താണ് പുരികം നിർവഹിക്കുന്ന ധർമ്മമെന്ന് നമുക്ക് ഈ സ്ലൈഡിൻ്റെ സഹായത്താൽ നോക്കാം. നെറ്റിയിലുണ്ടാകുന്ന വിയർപ്പും മറ്റ് പൊടിപടലങ്ങളും കണ്ണിലേക്ക് എത്താതെ വഴിമാറ്റി വിടുക എന്നുള്ള ജോലിയാണ് പുരികം നിർണ്ണയിക്കുന്നത്. കണ്ണിൻ്റെ കൺപോളകളും കൺപീലികളും ചുറ്റുപാടുകളിൽ നിന്നുള്ള പൊടിപടലങ്ങൾ കണ്ണിനുള്ളിലേക്ക് എത്താതെ തടയുന്നു. കൂടാതെ കടുത്ത പ്രകാശം അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൻ്റെ ആധിക്യം കണ്ണുകളിലേക്ക് പതിക്കാതെ തടയുന്നതും കൺപോളകളും കൺപീലികളുമാണ്. കണ്ണിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട സംരക്ഷണ ഉപാധിയാണ് കണ്ണുനീർ. കണ്ണുനീരിൽ രാസാഗിനി അടങ്ങിയിട്ടുണ്ട്, ലൈസോസൈം. ഈ ലൈസോസൈം കണ്ണിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ കണ്ണിൽ വീഴുന്ന പൊടിപടലങ്ങളെ കഴുകിക്കളയുന്നതിനും കണ്ണുനീർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ണിൻ്റെ സംരക്ഷണ ഉപാധികളാണ് പുരികവും കൺപോളകളും കൺപീലികളും കണ്ണുനീരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമുക്ക് അടുത്തതായി കണ്ണിൻ്റെ ഘടനയിലേക്കാണ് പോകേണ്ടത്. ഇത് പരീക്ഷയെ സംബന്ധിച്ചും നമുക്ക് ക്ലാസ്സിൽ പഠിച്ച ആശയങ്ങൾ ഉറപ്പിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കണ്ണിൻ്റെ ഘടന അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതിന് എത്രത്തോളം അനുയോജ്യമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യമായി
കണ്ണിൻ്റെ ഘടന നമുക്ക് പരിചയപ്പെടാം. കണ്ണിൻ്റെ നെടുകെയുള്ള ഛേദത്തിൻ്റെ രേഖാമൂലമുള്ള ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചില സൂചകങ്ങൾ ഓരോ ചിത്രത്തിനും തന്നിട്ടുണ്ട്. ആ സൂചകങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഉത്തരം ക്ലാസ്സിൽ പഠിച്ച അധ്യാപകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെയൊന്ന് നോക്കാം. കണ്ണിൻ്റെ ക്രമീകരണത്തിലെ ആദ്യത്തെ സൂചകം ദൃഢപടലത്തിലെ സുതാര്യ ഭാഗം ആണ് നമുക്ക് ആദ്യത്തെ സൂചകമായി തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ദൃഢപടലം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. ഏറ്റവും പുറമേയുള്ള പാളിയായതുകൊണ്ട് ഇത് കട്ടി കൂടിയ പാളിയാണ്. അതിൻ്റെ ധർമ്മം നമുക്ക് തന്നെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയും. കാരണം കണ്ണിലെ ബാക്കിയുള്ള പാളികൾക്ക് ഉള്ളിലെ പാളികൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് ദൃഢപടലത്തിൻ്റെ ലക്ഷ്യം. ദൃഢപടലത്തിൻ്റെ ഒരു ഭാഗം സുതാര്യമാണ് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടുന്ന ഭാഗമാണ്. ആ ഭാഗം ഏതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആ ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്ലൈഡിൽ നിന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോർണിയ. കോർണിയയിലൂടെയാണ് പ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത സൂചകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഭാഗം ഏതാണ്? കണ്ണിനുള്ളിലേക്ക് പ്രകാശം എത്തേണ്ടതുണ്ട്. എന്നാൽ മുഴുവൻ പ്രകാശം കണ്ണിനുള്ളിലേക്ക് എല്ലാ സമയം എത്തേണ്ടതില്ല. കണ്ണിന് ആവശ്യമുള്ളത്ര പ്രകാശം കണ്ണിനുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെ ജോലി. ഇത് കോർണിയയ്ക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കോർണിയയ്ക്ക് തൊട്ട് പിന്നിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്തിൻ്റെ പേര് നമുക്കൊന്ന് നോക്കാം. ആ ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ പേര് കൃഷ്ണമണിയാണ്, പ്യൂപ്പിൾ. കൃഷ്ണമണിയുടെ സങ്കോച വികാസം അനുസരിച്ചിട്ടാണ് കണ്ണിനുള്ളിലേക്ക് പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കപ്പെടുന്നത്. കൃഷ്ണമണിയുടെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ചാണ്. നമുക്ക് നേത്രത്തിൻ്റെ അടുത്ത ഭാഗം ഒന്ന് നോക്കാം. അടുത്ത സൂചന ഇതാണ്, പ്രകാശരശ്മികളെ ദൃഷ്ടിപടലത്തിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? തീർച്ചയായും ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എന്തിൻ്റെ ജോലിയാണ്, എന്തിൻ്റെയാണ് ധർമ്മം? ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായും ലെൻസിൻ്റെ ധർമ്മമാണ്. ഇപ്പോൾ കണ്ണിലും ഒരു ലെൻസുണ്ട്. ആ ലെൻസ് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ലെൻസ്. ഫോക്കസ് ചെയ്യുന്ന ജോലിയാണ് ലെൻസിനുള്ളത്. ഇവയെ ദൃഷ്ടിപടലത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്.